السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، പ്രിയ സ്നേഹം നിറഞ്ഞ നമ്മുടെ ഇഖ്വാനി ഫില്ല ഗ്രൂപ്പിലെ മഹബീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരു ബന്ധം ആഖിറത്തിൽ ഉപകാരപ്പെടുന്നതാക്കി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇന്ന് റബീഉൽ അവ്വൽ 26 ആണ്. റബീഉൽ അവ്വലിൻ്റെ ഈ നമ്മുടെ ഈ ഒരു വസന്തം അസ്തമിക്കാനിരിക്കുകയാണ്. റബീഉൽ അവ്വൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. കഴിവിൻ്റെ പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. മൗലിദുകൾ നിർബന്ധമായും അത് അത്രയും കണിശത പുലർത്തിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ മൗലിദ് പാരായണം ചെയ്യണമെന്ന് സ്നേഹത്തോടെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഈ റബീഉൽ അവ്വൽ നമ്മൾ സംസാരിച്ചതൊക്കെ പരിശുദ്ധമായ സ്വലാത്തുമായി ബന്ധപ്പെട്ടതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ സ്വലാത്തിയെല്ലാം പറഞ്ഞത് അല്ലാഹു ഖുർആനിൽ. അവനും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ശേഷമാണ്. അതുപോലെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്തിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന്, 10 ഗുണം ലഭിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു മജ്ലിസിൽ വെച്ച് നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് ആ മജ്ലിസിൽ വെച്ച് സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുപ്പിച്ച് കളയും, ആ പാപങ്ങൾ കരിച്ചു കളയും എന്ന് ഹദീസിലുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ അദ്കാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരാൾക്ക് ഷെയ്ഖില്ല, നിയന്ത്രിക്കാൻ ഷെയ്ഖില്ല എങ്കിൽ അവനെ നിയന്ത്രിക്കുന്ന ഷെയ്ഖാണ് മല്ലം യകുൻ ഷെയ്ഖുൻ ഫസ്വലാത്തു ഷെയ്ഖുഹു, അവനെ നിയന്ത്രിക്കുന്ന ഷെയ്ഖാണ് സ്വലാത്ത് എന്ന് സൂഫികൾ പറയുന്നുണ്ട്. ഇത് മിസ്ബാഹുൽ ലലാമിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്വലാത്ത് കൂടുതൽ ആരാണ് ചൊല്ലുന്നത്, അവൻ നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഖറബായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നാവുൽ നാസി ബി യൗമൽ ഖിയാമ അക്സറുകും അലൈഹി സ്വലാ. ഇമാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തുർമുദിയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ദുആ ഖബൂലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ഇത് മിഷ്കാത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് സ്വലാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ നിരന്ന് കിടക്കുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ കോപമടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ റിള നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഖബറും നമ്മുടെ സ്വറാത്തും പാലം കടക്കാനുള്ള ആ മഹ്ശറിൽ വരാനുള്ള വലിയ ആ സംഭവം ഇതൊക്കെ റാഹത്താകാൻ അവിടെ ഖബറും സ്വറാത്തും 100 നമുക്ക് ലഭിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുക. ഇമാം ബുജൈരിമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ദിവസൊരാൾ 50 സ്വലാത്ത് ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനെ ഹസ്തദാനം ചെയ്യും. ഇത് ബിഗയയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്തിൻ്റെ നേട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത് ലഭിക്കും. സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാൻ കാരണമാകും, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ കാരണമാകും. ഇതുപോലെയുള്ള നമ്മുടെ നേട്ടങ്ങളെല്ലാം നേടിയെടുക്കാൻ ഒരാൾ ദിവസം 100 സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ 100 കാര്യം അള്ളാഹു നടത്തിക്കൊടുക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ദിവസങ്ങൾ നമ്മൾ പറഞ്ഞത് സ്വലാത്തുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം, കഴിവിൻ്റെ പരമാവധി മൗലിദുകൾ വർദ്ധിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മുടെ അഹലുകാർക്കും അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. 1-ാം തീയതിയാണ് നമ്മുടെ ബുർദ. എല്ലാവരും പങ്കെടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.